പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരുമിച്ച് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൻ്റെ ആടങ്ങൾ ഗാനങ്ങളിലൂടെ അത് നടനമാടിയുമൊക്കെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രിയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ മറ്റ് മുൻവിധികളെല്ലാം നിങ്ങൾ പാടെ മാറ്റി ദൈവസ്നേഹത്തിൽ മാത്രം അവയെ കണ്ടുകൊണ്ട് ദൈവത്തിന് കഴിയുമെങ്കിൽ, നിങ്ങൾക്കും സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ അനുവദിക്കുന്നെങ്കിൽ, ഈ ചെയറൊക്കെ ഒന്ന് മാറ്റിയിട്ട് എഴുന്നേറ്റാടിയാലും ദൈവം ഒരു പരാതിയും പറയില്ല. നമ്മുടെ കർത്താവിന് ഇതെല്ലാം ഇഷ്ടമാണ്. ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മനോഹരമായ ഗാനങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഈ ശബ്ദപരിധിയിൽ അടുത്തും അകലെയുമൊക്കെ ഞങ്ങളെ വീക്ഷിക്കുന്ന നിങ്ങളോട് ഞങ്ങൾ ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചെയറുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ കടന്നു വന്നിരുന്നാൽ നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അതിലുപരി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഈ യോഗത്തിൽ കൂടെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയില്ല. ഒരപ്പനെ പോലെയാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, മാനുഷിക നിലവാരത്തിൽ അപ്പനും മകനും എന്നൊരു ബന്ധത്തിൽ അവസാനം സ്നേഹത്തെ കൊണ്ട് നിർത്താനേ കഴിയുള്ളൂ. എന്നാൽ അതിനെല്ലാം അപ്പുറമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രവർത്തിക്കുവാൻ കഴിവുള്ളൊരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, അതനുഭവിച്ച ദൈവമക്കൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. ഒരുപക്ഷെ സന്തോഷം നിങ്ങൾക്ക് അലയടിച്ച് ആനന്ദ നൃത്തത്തിലേക്ക് നിങ്ങൾ വന്നെന്ന് വരാം. പക്ഷേ ചിലരുടെ കണ്ണുകൾ ഈറനണിഞ്ഞെന്ന് വരാം. ഏതായാലും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ നിങ്ങളുടെ മുൻപിൽ വരച്ച് കെട്ടുന്ന മറ്റൊരു ആത്മീയ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്നെ യേശുവേ, എൻ ജീവനെ എന്ന് തുടങ്ങുന്ന ഗാനം സിസ്റ്റർ ജെസ്സി നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ.
രാത്രിയിൽ വന്ന് ചേർക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഓർത്തുകൊള്ളുക, നാം വലിയവരും ശ്രേഷ്ഠരുമൊക്കെ ആയതുകൊണ്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാനിടയായത്. ദൈവസ്നേഹത്തിന് തികച്ചും മറ്റുള്ളവരുടെ സ്നേഹങ്ങളിൽ നിന്നും വ്യത്യസ്തതകൾ നൂറുകണക്കിനുണ്ട്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയില്ല ദൈവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞാൽ. ദൈവത്തിനൊരുവനോട് ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടത്തിൽ നിന്നും ദൈവത്തെ വ്യതിചലിപ്പിക്കാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. ഒരുവനെ ദൈവം ഉയർത്താൻ തുടങ്ങിയാൽ അവനെ പിന്നെ താഴ്ത്താൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രബുദ്ധരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, നീ ഒരു ചെറിയവനാണോ? ദൈവസന്നിധിയിൽ ഒന്ന് സ്വയം സമ്മതിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചെറിയ ദൈവമല്ല, വലിയ ദൈവം, അഖിലാണ്ടത്തെ മുഴുവനും ചമച്ച ഒരു ദൈവം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ മറ്റൊരു തമിഴ് ഗാനം നിങ്ങൾ കേൾക്കുവാൻ പോവുകയാണ്. ഈ ഗാനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആത്മീയ സത്യം ഇതാണ്: നീ ചെറിയവനായാലും വലിയവനായ ദൈവം നിന്റെ ഉള്ളിൽ വന്നാൽ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്! ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ആ ഗാനം ശ്രവിക്കാം. സ്റ്റാൻലി കുമ്മിളി നിങ്ങൾക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. മനുഷ്യനുക്കുള്ള അറിയാണ്ടവർ വന്നാൽ പെരിയ പെരിയ അർബുദങ്ങൾ നടക്കും. ഓ ഉള്ളത്തുക്കുള്ള ദേവ വല്ലമൈ വന്നാൽ ഒന്നെ കൊണ്ട് എല്ലാം നടക്കും. ചിന്ന മനുഷ്യനുക്കുള്ള അറിയാണ്ടവർ വന്നാൽ പെരിയ പെരിയ അർബുദങ്ങൾ നടക്കും. ഓ ഉള്ളത്തുക്കുള്ള ദേവ വല്ലമൈ വന്നാൽ ഒന്നെ കൊണ്ട് എല്ലാം നടക്കും. മനുഷ്യനുക്കുള്ളേ പെരിയ ആണ്ടവർ വന്നാ പെരിയ പെരിയ അർബുദങ്ങൾ നടക്കും. ഓ ഉള്ളത്തുക്കുള്ളേ ദൈവ വല്ലമൈ വന്നാ ഉന്നെ കൊണ്ട് എല്ലാം നടക്കും.
வந்ததே ஒரு கூட்டம். நிழலை தொட்ட உடன் யாதி சொல்லாம போனதையா ஓடி, நிழலை தொட்ட உடன் யாதி சொல்லாம போனதையா ஓடி. ஓ உள்ளத்திலே கர்த்தர் வந்த எல்லாமே மாறும். சின்ன மனுஷனுக்குள்ள, சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். ஓ உள்ளத்துக்குள்ள தேவ வல்லமை வந்தா உன்னை கொண்டு எல்லாம் நடக்கும். വലിയ രാക്ഷസനെ കണ്ട് ഒരു വലിയ സൈന്യം തന്നെ ഓടി മാറിയപ്പോൾ ദാവീദ് നിസ്സാരനായി നിന്നിട്ട് നിസ്സാരമായി ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ആ രാക്ഷസനെ ജയിക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ ഉള്ളിലും ഈ ദൈവത്തിന്റെ ശക്തി വന്നാൽ നിങ്ങളെ കൊണ്ട് സകലതും നടക്കും. ഹല്ലേലൂയ. பெரிய ராட்சசனை பார்த்து ஓடி ஒளிந்ததையா ஆர்மி, பெரிய ராட்சசனை பார்த்து ஓடி ஒளிந்ததையா ஆர்மி. கூட வந்தாரையா தாவீது, கூட கல்ல விட்டு ஜெயித்தாரு. கூட வந்தாரையா தாவீது, கூட கல்ல விட்டு ஜெயித்தாரு. கர்த்தர் வந்தா எல்லாமே மாறும். சின்ன மனுஷனுக்குள்ள, சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். ஓ உள்ளத்துக்குள்ள தேவ வல்லமை வந்தா உன்னை கொண்டு எல்லாம் நடக்கும். சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். தேவ வல்லமை வந்தா உன்னை கொண்டு எல்லாம் நடக்கும். உன்னை கொண்டு அற்புதங்கள் நடக்கும். உலகமே உன்னை பார்த்து வியக்கும். உன்னை கொண்டு அற்புதங்கள் நடக்கும். உலகமே உன்னை பார்த்து வியக்கும். சின்ன மனுஷனுக்குள்ள, சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். ஓ உள்ளத்துக்குள்ள தேவ வல்லமை வந்தா உன்னை கொண்டு எல்லாம் நடக்கும். ஓ சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். ஓ உள்ளத்துக்குள்ள தேவ வல்லமை வந்தா உன்னை கொண்டு எல்லாம் நடக்கும். சின்ன மனுஷனுக்குள்ள பெரிய ஆண்டவர் வந்தா பெரிய பெரிய அற்புதங்கள் நடக்கும். ஓ உள்ளத்துக்குள்ள தேவ வல்லமை வந்தா உன்னை கொண்டு எல்லாம் நடக்கும். ஹல்லேலூயா. ப்ரைஸ் தி லார்ட். ஹல்லேலூயா. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ നാമത്തെ നമ്മളിവിടെ ഉയർത്തുമ്പോൾ, നമ്മുടെ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി വന്ന് ഇവിടെ പാർക്കുകയും നമ്മളോടൊപ്പം ഇവിടെ ജീവിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വഴികളിലൊക്കെ ഇറങ്ങിയാൽ ഹിന്ദി പഠിക്കാതെ ഒരു രക്ഷയില്ല. എവിടെയെങ്കിലും ബന്ധു വീട്ടിൽ പോകണമെങ്കിൽ ഹിന്ദി പഠിച്ചെങ്കിൽ മാത്രമേ തനിച്ച് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ വന്ന് പാർത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മലയാള ഗാനങ്ങളുടെയും അർത്ഥങ്ങൾക്ക് അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയല്ല എന്ന് ഞങ്ങൾക്കും മനസ്സിലാകുന്നു. വളരെ മനോഹരമായ ഒരു ഹിന്ദി ഗാനം ഇവിടെ ഞങ്ങളുടെ ഗായകർ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുവാൻ പോകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനുള്ള ആഹ്വാനം നൽകുന്ന ശ്രേഷ്ഠകരമായൊരു ഹിന്ദി ഗാനമാണ് ഇവിടെ ആലപിക്കപ്പെടുവാൻ പോകുന്നത്. ആരെ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ ആരെയും ആരാധിക്കാൻ പറ്റില്ല. ആരാധയ്ക്ക് യോഗ്യനായ ഒരുവനുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഫിലിം സ്റ്റാറുകളെയും ക്രിക്കറ്റ് താരങ്ങളെയും ഒക്കെ
ഹൃദയത്തിൽ താലോലിച്ച് അവർക്ക് വേണ്ടി അവരുടെ ഹെയർ സ്റ്റൈലുകൾ അവരുടെ വസ്ത്ര വിഭൂക്ഷതയിലൊക്കെ നടക്കുന്ന നിരവധി ആളുകളുടെ ഒരു ഭാഗത്ത് ഒരു ആരാധനയാണ്. പക്ഷേ ഇവിടെ ഒരു മോഡലും കാണിക്കേണ്ട, ഹൃദയത്തിൻ്റെ ആഴങ്ങൾ നിന്നുകൊണ്ട് ആരാധിക്കാൻ പറ്റുന്നത്, റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു ആരാധന പുരുഷൻ ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശു അല്ലാതെ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. അവനെ ആരാധിക്കാനുള്ള ആഹ്വാനം നൽകുന്ന വളരെ മനോഹരമായ ഒരു ഗാനം ഞങ്ങളുടെ സഹോദരി കസിയ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ ഹാക്കോ ബർ ജോ ഭീ തു ചാഹേ